നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇത്രയും ദിവസം ഒരുപാട് പേർ ചോദിച്ചു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു ചാനലിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്, സുഹൈൽ ഡോൺ എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ നിലവിൽ ട്രാവലിംഗ് വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ദുബായിലേക്ക് പോകുന്ന ഒരു ട്രാവലിംഗ് വ്ളോഗ് അതിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ട്രാവലിംഗും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ദുബായിലേക്ക് പോകാനുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ട്രാവലിംഗ് വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിലും, തീർച്ചയായിട്ടും ആ ചാനലിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സിഡോ വരുമോ ഇല്ലയോ എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സൈനിങ് ആയിട്ടുള്ള മരിയോ ആർക്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. അതായത് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ റൂമറുകൾ നമുക്ക് പരന്നതായിരുന്നു. എന്നാൽ ഇന്നലെ വരെയും അതൊരു റൂമർ മാത്രമായിരുന്നു. അതുവരെയും ഒരു സൈനിങ് നടക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെയായിരുന്നു ആരാധകർ മുഴുവൻ. എന്താണ് നടക്കാനായിട്ട് പോകുന്നത് എന്നൊരു ഒരു പിടുത്തമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാൽ നമ്മൾ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നതിൽ മരിയോ ആർക്കിസും മോഗ് ബച്ചിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് വിക്കിപീഡിയയിൽ ഒരു സോഴ്സ് ആയിരുന്നു. എന്നാൽ വിക്കിപീഡിയ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ഒക്കെ ആക്കിയിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നിലവിൽ വിക്കിപീഡിയയിൽ ഓഗ് ബച്ചയും മരിയോ ആർക്കിസും ടീമിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് മരിയോ ആർക്കിസിനെ മാത്രമായിരുന്നു. എന്നാൽ ഇന്നലെ ആയിരുന്നു ഒരു പുതിയ അപ്ഡേറ്റോടെ വിക്കിപീഡിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇറ്റ്സ് സെർജിയോ സിഡോൻജ. വിക്കിപീഡിയയിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഒരുപാട് പേർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വിക്കിപീഡിയയിൽ ഇങ്ങനെ വന്നു, അപ്പോൾ സത്യമാണോ, തീർച്ചയായിട്ടും സത്യമായില്ല എങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ചത്. മരിയോ ആർക്കിസിൻ്റെ റൂമറിനോടൊപ്പം തന്നെ കട്ടക്ക് പിടിച്ചിരുന്ന ഒരു റൂമർ തന്നെയായിരുന്നു സെർജിയോ സിഡോൻജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള റൂമർ. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയിൽ വിക്കിപീഡിയയിൽ ഈ പറഞ്ഞ പേര് സിഡോൻജയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ ഇന്നലെയാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് തോന്നി, കാരണം ഇന്നലെയായിരുന്നു എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നത്. ഇന്നലെയാണ് ഇതിനെ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെയായിരിക്കാം ഈ സിഡോൻജയുടെ പേര് വിക്കിപീഡിയയിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വന്നതോടുകൂടി തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ലോക്കൽ സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽസിന് മാത്രമേ അത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സിഡോൻജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ സംഭവം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ റൂമർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സിഡോൻജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഒരുപാട് മുമ്പേ പറഞ്ഞതായിരുന്നു. പക്ഷേ നമ്മൾ സിഡോൻജയുടെ ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല, കാരണം ഒരു പ്രോപ്പർ കൺഫർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ 75-80% നിങ്ങൾക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും സിഡോൻജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള വിവരം. കാരണം പല രീതിയിലുള്ള സൂചനകളും നമുക്ക് പല തരത്തിലും ലഭിക്കുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നത് വരെ നമ്മൾ ഒരു പരിധിവരെ റൂമറായിട്ട് തന്നെ ഇതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു കിഡിലൻ സ്പാനിഷ് മിഡ്ഫീൽഡർ കൂടെ വരാനായിട്ട് പോവുകയാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഇത് സിഡോജ വരുന്നതോടുകൂടി ഏറെക്കുറെ പരിഹാരമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മരിയോ ആർക്കിസിൻ്റെ കൂടെ ഉള്ളൊരു കെമിസ്ട്രി വർക്കാക്കുന്നതിലും സിഡോജ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. അത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സൈനിങ് നടക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് പേര് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഓഗ് ബച്ച വരുമോ എന്നുള്ള ചോദ്യം തന്നെ റിപ്പീറ്റ് അടിച്ച് കമൻറ്റ് ഇടുന്നുണ്ട്. ഒന്നോ രണ്ടോ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അതേ കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഓഗ് ബച്ച എന്തുകൊണ്ട് സൈൻ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാനുള്ളത്, എന്തായാലും ഓഗ് ബച്ചയുടെ സൈനിങ് ഈ ഒരു ആഴ്ച തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളും ഈ പറയുന്ന ആരാധകരെല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ സിഡോയുടെയും സൈനിങ്ങിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഞാനും നിങ്ങളും എല്ലാവരും. അപ്പോൾ ഒഫീഷ്യൽ സൈനിങ് എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റേ കണ്ടുപിടുന്നവരേക്കും.